ജിദ്ദയിലെ കലാ സാംസ്കാരിക രംഗത്ത് നിരവധി സ്തുതിർഹമായ സേവന പ്രവർത്തനങ്ങൾ നടത്തിയ ലാലു സൗണ്ട്സ് ആൻഡ് ഇവൻ്റ് മാനേജ്മെൻറ് ഗ്രൂപ്പ് പുതിയ ഒരു വിഷയത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് പ്രവാസികളായ നമുക്ക് സർക്കാർ നൽകുന്ന സേവന പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മളെല്ലാം അജ്ഞരാണ് നോർക്ക ഐ ഡി കാർഡും പ്രവാസി ക്ഷേമനിധിയിലും അംഗങ്ങളായവർക്ക് നിരവധി ആനുകൂല്യങ്ങൾ സർക്കാർ നൽകുന്നുണ്ട് ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കാൻ ജിദ്ദ കെ എം സി സി സെൻട്രൽ കമ്മിറ്റി നോർക്ക വിഭാഗം കൺവീനർ മിസ്റ്റർ ഉമ്മർ കോയ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിട്ടുണ്ട് സ്വാഗതം മിസ്റ്റർ ഉമ്മർ കോയ സാഹിബ് എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് പ്രവാസി ക്ഷേമനിധിയിലും നോർക്ക തിരിച്ചറിയൽ രേഖയും കൈവശമുള്ള ഒരു പ്രവാസിക്ക് കിട്ടുന്നത് പരദേശീയ സംബന്ധിച്ചിടത്തോളം സ്വർണ വെഞ്ചിൽ നിന്ന് ഭിക്ഷയാജിക്കുന്ന ഒരവസ്ഥയാണ് ഇന്നുള്ളത് നാട്ടിലെ മുഴുവൻ സംരംഭങ്ങൾക്കും എല്ലാവിധ സാമ്പത്തിക സഹായവും നൽകി സ്വയം മറന്നു ജീവിക്കുന്ന പരദേശിയെ സംബന്ധിച്ച് അവന് ലഭ്യമായി കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവന് കിട്ടേണ്ട സൗകര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാതെ എന്നും സ്വർണബെഞ്ചിൽ നിന്ന് ഭിക്ഷയാജിക്കുന്ന അവസ്ഥയാണ് പ്രവാസി സമൂഹത്തിനുള്ളത് ഇവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും ക്ഷേമ പെൻഷനുകൾ ഏർപ്പെടുത്തിയ കൂട്ടത്തിൽ കേരളത്തിലെ പ്രവാസ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും ക്ഷേമനിധി ഏർപ്പെടുത്തിക്കൊണ്ട് സർക്കാർ മുന്നോട്ട് പോകുന്നത് കേരള സംസ്ഥാനത്ത് തൊഴിൽ ദാതാക്കളായ സംവിധാനങ്ങൾ വളരെ കുറവാണെങ്കിൽ മുഴുവൻ ആളുകളും പ്രവാസത്തെ ആശ്രയിച്ചാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രവാസി എന്ന വിശദീകരണത്തിൽ സംസ്ഥാനം വിട്ട് എവിടെ താമസിക്കുന്ന ആളെയും പ്രവാസി എന്ന പരിഗണനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് അത് വിദേശത്ത് മാത്രമല്ല അതുകൊണ്ട് തന്നെ സംസ്ഥാനം വിട്ട എല്ലാവരും പ്രവാസികളാണ് ഇത്തരത്തിൽ പ്രവാസികൾക്കായി സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള തിരിച്ചറിയൽ രേഖയാണ് പ്രവാസി ഐ ഡി കാർഡ് ഈ കാർഡ് കൊണ്ട് മറ്റ് എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് ഒരു പ്രവാസിക്ക് ലഭിക്കുന്നത് കേരള സർക്കാരിൻ്റെ നോർക്ക റൂട്ട്സ് ഡിപ്പാർട്ട്മെന്റ് കീഴിലുള്ള രണ്ട് വ്യത്യസ്ത രീതിയിലുള്ള രേഖകളാണ് പ്രവാസി ക്ഷേമനിധിയും നോർക്ക തിരിച്ചറിയൽ കാർഡും നോർക്ക തിരിച്ചറിയൽ കാർഡ് മുന്നൂറ് രൂപ അടച്ച് കൈപ്പറ്റിയാൽ മൂന്ന് വർഷമാണ് അതിൻ്റെ കാലാവധി ഈ കാലയളവിൽ ഒരു പ്രവാസി നോർക്ക റൂട്ട്സിന്റെ തിരിച്ചറിയൽ കാർഡ് കൈവശമുള്ള പ്രവാസി അപകട സംഭവിച്ചാൽ രണ്ടു ലക്ഷം രൂപ അതിന് ഇൻഷുറൻസ് കവർ ചെയ്യുന്നു അതേപോലെ തന്നെ പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു സമയത്തും യാത്ര ചെയ്യാൻ ഏഴ് ശതമാനം ഡിസ്കൗണ്ട് ലഭ്യമായിക്കൊണ്ട് അതിൽ ഈയിടെ നടപ്പിലാക്കിയ ഏഴ് ശതമാനം ഡിസ്കൗണ്ട് എന്നുള്ളത് പ്രവാസിക്കും അവൻ്റെ ഭാര്യക്കും പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും ഏത് സമയത്തും ഏഴ് ശതമാനം ഡിസ്കൗണ്ട് ഒമാൻ എയർലൈൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നോർക്ക റൂട്ട്സിന്റെ ഐ ഡി കാർഡ് കൈവശമുള്ള ആൾക്ക് ലഭ്യമാണ് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഒരു ഐ ഡി രേഖയായി അല്ലെങ്കിൽ തിരിച്ചറിയൽ രേഖയായി ഉപയോഗപ്പെടുത്താവുന്നതുമാണ് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രവാസികൾ നാട്ടിൽ ചെന്ന ഇപ്പോൾ അവസ്ഥയിൽ ആധാർ കാർഡ് ലഭ്യമാവുമെന്ന് പുതിയ ബഡ്ജറ്റ് പ്രകാരം സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നു അതില്ലാത്ത അവസ്ഥയിൽ എല്ലാ കാര്യത്തിനും ചോദിക്കുന്ന രേഖ ചോദിക്കുമ്പോൾ സർക്കാർ തലത്തിലുള്ള ഒരു രേഖയായി ഈ പ്രവാസിക്ക് നൽകിയ നോർക്ക ഐ ഡി കാർഡ് ഉപയോഗപ്പെടുത്തുമായിരുന്നു നിലവിൽ ഒമാൻ എയർവേസിന് ഏഴ് ശതമാനം ഡിസ്കൗണ്ട് ഈ കാർഡ് വഴി ലഭിക്കുന്നു എന്നറിഞ്ഞു എയർ ഇന്ത്യ ഉൾപ്പെടെയുള്ള മറ്റു വിമാന കമ്പനികൾ ഇത്തരം ഒരു ആനുകൂല്യം പ്രവാസിക്ക് കേരള സംസ്ഥാന സർക്കാർ കാലം ഇത്ര കാലമായി ഇത്തരം ഒരു സംവിധാനങ്ങളുടെ തുടക്കമാണത് അത് തുടക്കം കുറിച്ചത് ഒമാൻ എയർലൈൻസ് അങ്ങനത്തെ സൗകര്യം കിട്ടി ഏഴ് ശതമാനം ഏത് സമയത്തും ഡിസ്കൗണ്ട് കൊടുക്കുന്നു തുടർന്ന് മറ്റു എയർലൈനുകളുമായി സർക്കാർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് പ്രവാസി കാര്യ വകുപ്പ് മന്ത്രിയായ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് കൂടുതൽ ഇത്തരത്തിലുള്ള എയർലൈനുകൾക്ക് ഈ ആനുകൂല്യം ലഭ്യമാവാൻ പ്രവാസി സമൂഹത്തിൽ നിന്ന് തന്നെ ശബ്ദം ഉയരേണ്ടിയിരിക്കുന്നു നിലവിൽ സർക്കാരിന്റെ ഒരു ചിന്തയിൽ നിന്ന് മാത്രമാണ് ഈ ഒരു ഒരു എയർലൈനുകൾ ഈ സംവിധാനം കൊടുത്തിട്ടുള്ളത് ഇനി ഇത്തരം കാർഡ് കൊണ്ട് മറ്റ് കാര്യങ്ങളെക്കുറിച്ച് പ്രവാസി സംഘടനകൾ ഇത് മുന്നോട്ട് നീങ്ങിയാൽ മാത്രമേ സർക്കാരിന്റെ ഭാഗത്തും ഒരു ശ്രദ്ധ അതിനുണ്ടാവൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പ്രവാസികളായ നമ്മൾ ഇതുവരെ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല എന്നാണ് ബഹുമാനപ്പെട്ട ഉമ്മ സാഹിബ് പറയുന്നത് സന്നദ്ധ സംഘടനകൾ ഇത്തരം ആവശ്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് നോർക്കയുടെ ഈ തിരിച്ചറിയൽ രേഖ നമുക്ക് എങ്ങനെ ഓൺലൈൻ സംവിധാനം ലഭ്യമായതോടുകൂടി തന്നെ നമ്മൾ ഈ പറഞ്ഞ പാസ്പോർട്ടിൻ്റെ കോപ്പിയും ഇക്കാമയുടെ കോപ്പിയും വിസ അടിച്ച പാസ്പോർട്ടിൻ്റെ കോപ്പിയും ഉൾപ്പെടെ നോർക്കയുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്താൽ ആവശ്യമായ മുന്നൂറ് രൂപയും അടച്ച് അപ്ലോഡ് ചെയ്ത ശേഷം ഒരു മാസത്തിനകം തന്നെ നമ്മുടെ അഡ്രസ്സിൽ നോർക്കയുടെ കാർഡ് എത്തിച്ചു കിട്ടുന്നതാണ് ഇതാണ് ഇപ്പോഴത്തെ സംവിധാനം ഏത് ഭാഗത്തു നിന്നും പ്രവാസിക്ക് അനായാസം കണക്ട് ചെയ്യാവുന്ന അല്ലെങ്കിൽ കണക്ടിവിറ്റി ഉള്ള ഒരു സംഗതിയായി ഓൺലൈൻ വന്നുകൂടെ തന്നെ ആ പ്രയാസം തീർന്നിട്ടുണ്ട് അതാണ് കാർഡ് എടുക്കാനുള്ള ഏറ്റവും ഉചിതമായ മാർഗം അതേപോലെ പ്രവാസി ക്ഷേമനിധിയിൽ എന്തൊക്കെ ഒരു പ്രവാസിക്ക് സർക്കാർ നൽകുന്നത് പ്രവാസി ക്ഷേമനിധിയിൽ അംഗത്വമുള്ള ഒരാൾക്ക് സർക്കാർ നൽകുന്ന ആനുകൂല്യം അറുപത് വയസ്സ് പൂർത്തിയാക്കിയ അംഗത്തിന് പെൻഷൻ ലഭ്യമാകുന്നു ഏറ്റവും കുറഞ്ഞ കാലയളവ് അഞ്ചു വർഷം തുടർച്ചയായിട്ട് അംശാദായ അടച്ച ഒരാൾക്ക് രണ്ടായിരം രൂപ മാസാന്ത പെൻഷൻ ലഭ്യമാകും അതേപോലെ തന്നെ അംഗത്തിന് സ്ഥിരമായ അംഗവൈകല്യം സംഭവിക്കുകയോ മരണം സംഭവിക്കുകയോ ചെയ്താൽ സാമ്പത്തിക സഹായം നൽകും അപകടം രോഗം എന്നിവ മൂലം അംഗം മരിക്കാനിടയാൽ ആശ്രിതർക്ക് പ്രത്യേക സാമ്പത്തിക സഹായം അംഗത്തിന് പ്രത്യേക ചികിത്സ ആവശ്യമായി വരുന്ന സാഹചര്യത്തിൽ അതിനുള്ള സഹായം വനിതാ അംഗത്തിന് ആശ്രിതരായ പെൺമക്കൾക്കും വിവാഹ ധനസഹായവും പ്രസവാനുകൂല്യവും നൽകും മക്കളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക സഹായം ഇങ്ങനെ ഒട്ടനവധി സഹായങ്ങളാണ് പ്രവാസി ക്ഷേമനിധി നൽകിക്കൊണ്ടിരിക്കുന്നത് ഒരു ക്ഷേമനിധികം നൽകാത്ത ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അഞ്ചു വർഷം തുടർച്ചയായിട്ട് പണമടച്ച ഒരാൾ അറുപത് വയസ്സിന് മുമ്പേ മരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആശ്രിതരായ ഭാര്യയ്ക്ക് നിലവിൽ ലഭ്യമാകുന്ന പെൻഷന്റെ പകുതി പെൻഷൻ ലഭ്യമാകും ഇതാണ് പ്രവാസി ക്ഷേമനിധിക്കകത്തുള്ള പ്രയോജനം അല്ലെങ്കിൽ ആനുകൂല്യം എന്ന് പറയുന്നത് പ്രവാസി ക്ഷേമനിധിയിൽ അംഗങ്ങളാവാൻ തിരിച്ചറിയൽ രേഖ ആവശ്യമുണ്ടോ അല്ലാതെ എന്താണ് പ്രവാസിക്ക് ഇതിൽ ചെയ്യേണ്ടത് സാധാരണഗതിയില് നോർക്കയുടെ ഐ ഡി കാർഡ് ക്ഷേമനിധിയിൽ അംഗമാകാൻ ആവശ്യമില്ല രണ്ടും രണ്ട് തലത്തിലുള്ള സംഗതികളാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ഇന്ത്യക്ക് പുറത്ത് രണ്ടു വർഷമെങ്കിലും ജോലി ചെയ്ത ശേഷം തിരിച്ചു വന്ന് കേരളത്തിൽ സ്ഥിരതാമസമാക്കിയവർക്കും കേരളത്തിന് പുറത്ത് ഇന്ത്യയിലെ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് ജോലി സംബന്ധമായി കുറഞ്ഞത് ആറുമാസമായി താമസിച്ചു വരുന്നവർക്കും അംഗത്വത്തിന് അപേക്ഷിക്കാം പ്രായം പതിനെട്ടിനും അൻപത്തഞ്ചിനും ഇടയിലായിരിക്കണം എന്നാണ് നിഷ്കർഷിച്ചിട്ടുള്ളത് ഇരുന്നൂറ് രൂപ അടച്ച് പാസ്പോർട്ടിൻ്റെ കോപ്പിയും വിദേശത്തുള്ള ആളാണെങ്കിൽ റെസിഡൻസ് പെർമിറ്റ് അല്ലെങ്കിൽ ഇക്കാമ കോപ്പിയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷയോടൊപ്പം ഇരുന്നൂറ് രൂപയും അടച്ചാൽ ഓൺലൈനായി സബ്മിറ്റ് ചെയ്താൽ അപേക്ഷ സമർപ്പിച്ച ശേഷം പതിനഞ്ച് ദിവസത്തിനകം തന്നെ നമ്മുടെ പ്രവാസി ക്ഷേമനിധിയുടെ തിരിച്ചറിയൽ രേഖ നമ്മൾ കൊടുത്ത സൈറ്റിൽ നിന്ന് അപ്ലോഡ് ചെയ്ത് നമുക്ക് പ്രിൻ്റ് എടുത്ത് ഉപയോഗിക്കാവുന്നതും മാസം മാസമാസം മുന്നൂറ് രൂപ അംശാദായം അടക്കണം വിദേശത്തു നിന്നുള്ള ഒരംഗം അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനത്തുള്ള ആളുകൾ മാസത്തിൽ നൂറ് രൂപയാണ് അടക്കേണ്ടത് പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിൽ തിരിച്ചെത്തിയാൽ എക്സിറ്റ് അടിച്ച് പാസ്പോർട്ട് കാണിച്ച് അപേക്ഷ സമർപ്പിച്ച് പിന്നീടുള്ള വർഷം എത്രയാണോ അറുപത് വയസ്സ് വരെ നൂറ് രൂപയിലേക്ക് മാറാവുന്നതും അങ്ങനെ മാറി അറുപത് വയസ്സ് വരെ അംശാദായം അടക്കേണ്ടതുമാണ് പ്രവാസി പ്രവാസി ആവശ്യമുള്ള ആവശ്യമുള്ള രേഖകൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അപേക്ഷകന്റെ ഫോട്ടോയും ഒപ്പും സ്വയം സ്വയം സാക്ഷ്യപ്പെടുത്തിയ സാക്ഷ്യപ്പെടുത്തിയ പാസ്പോർട്ടിന്റെ കോപ്പി നിലവിൽ വിസ അല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റു സംസ്ഥാന രാജ്യത്താണെങ്കിൽ റെസിഡൻസ് പെർമിറ്റ് അതിന്റെ കോപ്പി പ്രവാസി ആയിരുന്നു എങ്കിൽ രണ്ടു വർഷത്തിൽ കുറയാത്ത കാലയളവിൽ പ്രവാസി ആയതെന്നും തിരിച്ചുവന്ന് കേരളത്തിൽ സ്ഥിരതാമസമാക്കിയെന്നും തെളിയിക്കുന്ന ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി ഗസറ്റഡ് ഓഫീസർ എന്നിവരുടെ സാക്ഷ്യപത്രത്തോടുകൂടെ പ്രവാസം അവസാനിപ്പിച്ച ആൾക്കും ക്ഷമതയിൽ അംഗത്വം എടുക്കുക ഇത്രയും ഉണ്ടെങ്കിൽ ഡബ്ല്യു ഡബ്ല്യു പ്രവാസി വെൽഫെയർ ഓർഗ് എന്ന ലിങ്കിൽ കയറി അംഗത്വം എടുക്കാവുന്നതാണ് നേരത്തെ ഓഫ്ലൈനിലായിരുന്നു അംഗത്വം ഇപ്പോൾ ഓൺലൈൻ ചെയ്യാവുന്നതുകൊണ്ട് തന്നെ ആവശ്യമായ അംശാദായം അടക്കുന്നതിന് മുമ്പേ നമ്മളെ എൻട്രി ഫീസ് അപേക്ഷ പിന്നെ ഫീസായ ഇരുന്നൂറ് രൂപ അടച്ച് ആവശ്യമായ രേഖകൾ അവർ സൈറ്റിൽ നിഷ്കർഷിച്ചിട്ടുള്ള അത്ര എം ബിയിൽ ഇത് അപ്ലോഡ് ചെയ്താൽ ഒരു പതിനഞ്ച് ദിവസത്തിനകം തന്നെ നമ്മളെ കാർഡ് അപ്പിയർ ചെയ്യും അങ്ങനെ കാർഡ് അപ്പിയർ ചെയ്ത് ആ സമയം തൊട്ട് ആ മാസം മുതൽ പ്രവാസ ലോകത്തു നിന്ന് മുന്നൂറ് രൂപയും അടച്ച് അംശാദായം അടച്ച് അംഗത്വം തുടരാവുന്നതാണ് പന്ത്രണ്ട് മാസം വരെയുള്ള അംഗത്വത്തിൻ്റെ പണം ഒന്നിച്ചടക്കാവുന്നതും പന്ത്രണ്ട് മാസം വരെ അടക്കാതിരുന്നാൽ അംഗത്വം നഷ്ടപ്പെടാതിരിക്കുന്ന അവസ്ഥയും ഈ ക്ഷമതക്കാത്തണ്ട് അതായത് പന്ത്രണ്ട് മാസം അടച്ചാൽ അഡ്വാൻസ് ആയിട്ട് അടക്കാം പന്ത്രണ്ട് മാസം ലേറ്റ് ആയാലും അംഗത്വം നഷ്ടപ്പെടില്ല ഇതാണ് അംഗത്വത്തിന്റെ വിശദാംശങ്ങൾ അംഗത്വത്തിനുള്ള ഈ ഫീസ് എങ്ങനെയൊക്കെ നമുക്ക് അംശാദായം അടക്കാൻ നിലവിൽ ഇന്ന് എല്ലാ ബാങ്കുകളുടെ ഓൺലൈൻ സംവിധാനത്തിൽ നമുക്ക് അടക്കാവുന്നതാണ് അതേപോലെ തന്നെ നാട്ടിലാണെങ്കിൽ അക്ഷയ കേന്ദ്രം വഴിയും അടക്കാവുന്നതാണ് ഇപ്പോൾ സ്വാഭാവികമായി ബാങ്ക് അക്കൗണ്ടുള്ള ആളുകൾക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഓട്ടോ ഡെബിറ്റ് വഴി മാസമാസം നൂ മുന്നൂറ് രൂപ അടക്കാൻ ഒരു ഓട്ടോ ഡെബിറ്റ് പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മാസം മാസം അടച്ചു പോകും അതല്ലെങ്കിൽ ഒരു മാസത്തിൽ അടക്കാവുന്നതാണ് അല്ലെങ്കിൽ വർഷത്തിൽ ഒന്നിച്ചും അടക്കാം നാട്ടിലാണെങ്കിൽ ഇപ്പോൾ ബാങ്ക് ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ അത്തരം ആളുകൾ പ്രവാസി ലോകത്ത് വളരെ കുറവായിരിക്കും അങ്ങനത്തെ ആളുകൾക്ക് അക്ഷയ കേന്ദ്രത്തിൽ പോയി അടക്കാവുന്നതാണ് അടച്ച സമയത്ത് തന്നെ അവൻ അവൻ്റെ റെസിപ്റ്റ് അടച്ച അംശാദായത്തിൻ്റെ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ് നോർക്ക തിരിച്ചറിയൽ രേഖയുമില്ല പ്രവാസി ക്ഷേമനിധിയിൽ അംഗവുമല്ല അങ്ങനെയുള്ള ഒരു പ്രവാസി നാട്ടിൽ തിരിച്ചെത്തിയാൽ എന്തെങ്കിലും ആനുകൂല്യം അയാൾക്ക് സർക്കാരിൽ നിന്നും ലഭിക്കുന്നുണ്ടോ കേരള സംസ്ഥാനം സർക്കാർ പ്രവാസികൾക്ക് ഇത്തരത്തിലൊരുപാട് സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് മടങ്ങി പോയ പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷത്തിന് താഴെയാണ് അവൻ്റെ വരുമാനമെങ്കിൽ പ്രവാസം അവസാനിപ്പിച്ച് പത്ത് വർഷത്തിനുള്ളിൽ പ്രവാസിക്കും അതേപോലെ തന്നെ അവൻ്റെ ആശ്രിതർക്കും ഭാര്യ മക്കൾ എന്നിവർക്കാർക്കെങ്കിലും സാമ്പത്തിക സഹായം ചികിത്സാ സഹായം അത്തരത്തിൽ ആവശ്യമുള്ള ആളുകൾക്ക് ഒരു ലക്ഷം രൂപ വരെ നോർക്ക ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സന്തുനം കാരുണ്യ പദ്ധതി വഴി ലഭ്യമാകും ഒരു ലക്ഷം രൂപ താഴെ വരുമാനമുള്ള ആർക്കും ലഭ്യമാകും പത്ത് വർഷത്തിനുള്ളിൽ ഇത്തരത്തിലുള്ള എന്ത് സഹായം ആവശ്യമുണ്ടെങ്കിലും മടങ്ങിപ്പോയ പ്രവാസിക്ക് നോർക്ക റൂട്ട്സിന്റെ കാർഡോ പ്രവാസി ക്ഷേമതയിലെ അംഗത്തോ ഒന്നുമില്ലെങ്കിലും ലഭ്യമാവുന്നതാണ് അതേപോലെ തന്നെ രണ്ട് കുട്ടികളുടെ പെൺമക്കളുടെ വിവാഹത്തിന് പതിനയ്യായിരം രൂപ വരെ നോർക്കയിൽ നിന്ന് ഇത്തരത്തിൽ ലഭ്യമാകുന്നുണ്ട് ഇതാണ് ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം പ്രവാസി ക്ഷേമനിധിയിലോ നോർക്ക റൂട്ട്സിൻ്റെ ഐ ഡി കാർഡ് ഇല്ലെങ്കിൽ പോലും സർക്കാരിൽ നിന്ന് ലഭ്യമാകുന്ന സാമ്പത്തിക സഹായം എന്ന് പറയുന്നത് പ്രവാസി ക്ഷേമനിധിയെ സംബന്ധിച്ചും നോർക്ക റൂട്ട്സ് സംബന്ധിച്ചും ഉള്ള വിശദമായ വിവരങ്ങൾ സൈറ്റിൻ്റെ വിശദാംശങ്ങൾ ഈ വീഡിയോക്ക് താഴെ അപ്ലൈ ചെയ്യുന്നതാണ് അതിനു പുറമെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കാർക്ക് വേണമെങ്കിലും എൻ്റെ വാട്സപ്പ് നമ്പറായ പൂജ്യം അഞ്ച് ആറ് നാല് ആറ് എട്ട് അൻപത് തൊണ്ണൂറ്റി ഒന്ന് എന്ന നമ്പറിൽ എന്നെ ബന്ധപ്പെടാവുന്നതും ആവശ്യമായ സാങ്കേതിക സഹായങ്ങൾ ആവശ്യമാണെങ്കിൽ എൻ്റെ ഭാഗത്തു നിന്ന് ലഭ്യമാകുന്നതുമാണെന്ന് ഇതോടൊപ്പം അറിയിക്കുന്നു പ്രവാസികൾക്ക് നൽകുന്ന സേവനങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ ഉമ്മർ കോയ സാഹിബ് നമ്മളോട് പ്രതിപാദിച്ചു വളരെ നന്ദി ഉമ്മർ സാഹിബ് പ്രവാസികളായ നമുക്ക് ഇത്തരം നല്ല അറിവുകൾ സമ്മാനിച്ചതിന് ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് ഉടൻ നിങ്ങൾക്ക് ലഭ്യമാവും ഗുഡ് ബൈ